ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയി ഉമ്മയുടെ കൂടെ മദീനയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകങ്ങൾ പോകുന്ന റൂട്ടിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് നാഷണൽ ഹൈവേ അല്ല റോഡല്ല വണ്ടി പോണ റൂട്ടിലല്ല അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു ആറാമത്തെ വയസ്സിൽ ഒരു മകന് ഉമ്മാനെ മറവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് മണൽക്കാടുകളിലൂടെയുള്ള യാത്ര പൊടിപടലങ്ങൾ പറ്റിയിട്ട് നബി തങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം ബാധിച്ചു ചോരർക്കം കണ്ണുക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കത്തെത്തിയപ്പോൾ മക്കാർ ആ സമയത്തൊരു യോഗം വിളിച്ചു രക്ഷിതാക്കളെ മീറ്റിംഗ് എന്താ മീറ്റിങ്ങിലെ ചർച്ച വാപ്പിയമ്മയില്ലാത്ത കുട്ടിയല്ലേ നമ്മളങ്ങനെ എന്തേലും കാട്ടിയാൽ പറ്റൂല ഏറ്റവും കാര്യപ്പെട്ട ഡോക്ടർ അടുത്ത് കൊണ്ടുപോകണമെന്ന പോലെ തീരുമാനം അന്ന് ആ നാട്ടിൽ ഹാരിസ് ബിനു കൽദ എന്ന പേരായിട്ടൊരു വൈദ്യനുണ്ടായിരുന്നു അയാൾ പൂർവ്വകാലത്ത് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന ഒരാളായിരുന്നു ഏറ്റവും പുരാതനമായ വൈദ്യശാഖയാണ് ഗ്രീക്ക് വൈദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ യുനാനിയാണത് പഴയ ഗ്രീക്ക് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന ഗ്രീക്ക് വൈദ്യം അറിയാവുന്ന ഹാരിസ് ബിനു കൽദ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഫേമസ് ആയ ഡോക്ടറാണ് കാണണമെങ്കിൽ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് പറയാം എന്നാലിപ്പോൾ സംഗതി മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഡോക്ടറാണ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ് എന്നൊക്കെ പറയാം റെഫറൻസ് ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ അതാണ് ഹാരിസ് ബിനു കൽദ മൂപ്പരടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ദണ്ണം ചെങ്കണ്ണാണ് കൊണ്ടുപോകുന്നത് വലിയ ഡോക്ടറെടുത്തേക്ക് കാരണം അങ്ങനെ പറ്റുള്ളൂ വാപ്പിയമ്മയില്ലാത്ത കുട്ടിനെ നമ്മൾ എന്തേലും ചെയ്തു എന്ന് നാട്ടുകാർ പറയില്ലേ അതുകൊണ്ട് വലിയ ആശുപത്രി തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഹാരിസ് ബിനു കൽദയുടെ അടുക്കൽ കൊണ്ടുചെന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വൈദ്യൻ ഒരു ഉയരത്തിങ്ങനെ കയറ്റി നിർത്തി ഒരു ഉയരത്ത് കയറ്റി നിർത്തി തല മുതൽ കാല് വരെ മൊത്തത്തിലിങ്ങനെ പരിശോധിച്ചു അവസാനം കുട്ടിയുടെ വായിൽ നിന്ന് ഉമിനീരെടുത്തുകൊണ്ട് കണ്ണിൽ തേച്ച് കൊടുത്തതോടുകൂടി ചെങ്കണ്ണ് മാറി നബി തങ്ങളെ മനസ്സിലാക്കാൻ തോനൊന്നും വേണ്ട തൊള്ളയത്തെ തുപ്പല് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ബാക്കിയുള്ള ആൾക്കാടെ നിൽക്കട്ടെ ബാക്കിയുള്ളവർക്കവിടെ നിൽക്കട്ടെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന കൂടെ ബഹുമാനപ്പെട്ട സയ്യിദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുണ്ട് സൗരപർവ്വതത്തിൻ്റെ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു ഗുഹയിലേക്ക് കയറാൻ സമയത്ത് സിദ്ദീഖ് തങ്ങൾക്ക് തോന്നി ഗുഹയിൽ വല്ല സർപ്പങ്ങളോ തേളുകളോ ഇഴജന്തുക്കളോ ക്ഷുദ്രജീവികളോ വിഷ ഉള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ നബിതങ്ങളെ കടിക്കാൻ ഇടവന്നാൽ പിന്നെ സിദ്ദീഖ് എന്തിനാ ജീവിച്ചിരിക്കണത് എന്ന് തോന്നി അതുകൊണ്ട് നബി ഞങ്ങളിവിടെ നിൽക്കി ഞാനൊന്ന് പോയോ കെട്ടായിരുന്നു അങ്ങനെ മൂപ്പരാദ്യം ഗുഹയെ കയറി കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് കീറിയെടുത്ത് ഗുഹക്കകത്തെ എല്ലാ മാളങ്ങളും അടച്ചു അവസാനം ഒരു പൊത്ത് ബാക്കിയായപ്പോൾ കാലിൻ്റെ പെരുവിരൽ അതിലേക്ക് തിരികെ വെച്ചിട്ട് നബി തങ്ങളെ വിളിച്ചു നബി അങ്ങോട്ട് വരികയായിരുന്നു വിളിച്ചു ക്ഷീണം കൊണ്ട് ദിവസങ്ങളോളം ഉറങ്ങാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്നു പോയ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി അല്ലാഹുവിൻ്റെ റസൂലിനെ കാണണമെന്ന് കരുതി വന്ന സർപ്പം എല്ലാ ഓട്ടൻ്റെ അടുത്തും പോയി നോക്കുമ്പോൾ അടച്ചിട്ടുണ്ട് അവസാനം ഒരു ദ്വാരം കണ്ടപ്പോൾ അതിൽ കാലിൻ്റെ പെരുവിരൽ കണ്ടപ്പോൾ ശക്തമായി ആഞ്ഞുകൊത്തി സിദ്ദീഖ് കാലെടുത്തില്ല വേദന ശക്തമായപ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റിവീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായ നബി തങ്ങളുടെ പൂമുഖത്ത് വീണപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഞെട്ടിയുണർന്നുകൊണ്ട് ചോദിച്ചു മാലക്കയാ സിദ്ദീഖ് സിദ്ദീഖ് എന്ത് പറ്റി എന്ന് ചോദിച്ചു കാൽമ പാമ്പിടിച്ചു കാൽമ പാമ്പിടിച്ചു എന്ന് പറഞ്ഞു ശരഫാക്കപ്പെട്ട ഉമിനീരെടുത്തിട്ട് ഒന്ന് തേച്ചു കൊടുത്തു മാറി നബി തങ്ങളെ പഠിക്കാൻ തൊള്ളേത് തുപ്പലം പഠിച്ചാൽ മതി എന്ന് ഇത്ര സംഭവം ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹുന്നയുടെ വീട്ടിൽ ചെന്നു ഫാത്തിമ ബീവി റളിയല്ലാഹുന്നയോട് ചോദിച്ചു മോളെ ഭക്ഷണം വല്ലതും കഴിച്ചോ
മോള് പറഞ്ഞു വാപ്പ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, നബി തങ്ങളുടെ കീശയാണെങ്കിൽ കാലിയാണ്, ഒന്നും എടുത്തുകൊടുക്കാനില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ മാനസിക വിഷമത്തിലായി. വല്ല ജോലിയും ചെയ്ത് ഫാത്തിമാക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കുറേ വീട്ടുകളും കൂടി ഇങ്ങനെ കയറി ഇറങ്ങി, ഇവിടെ വല്ല ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു. ആരും ഒരു ജോലിയില്ല. അവസാനം ഒരു ജൂതൻ്റെ വിലയിലെത്തി. ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? വെള്ളം കോരലാണ് പറഞ്ഞു. വെള്ളം കോരലാണ് എന്ന് പറഞ്ഞു. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാം, അതാണ് കൂലി. ഭയങ്കര ആഴമുള്ള കിണർ, ആഴമേറിയ കിണറാണ്. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാം എന്ന് പറഞ്ഞു. വെള്ളം കോരാൻ നിന്നു. 14 ബക്കറ്റ് വെള്ളം കോരിയപ്പോൾ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് താഴേക്ക് വീണു. ജൂതന് ദേഷ്യം വന്നു. കാരണം ഈ കിണറ്റിക്ക് ഇറങ്ങാൻ ഒരു മനുഷ്യനെ കിട്ടൂല, ആയാൽ അത് ആഴമുള്ള കിണറാണ്. അയാൾക്ക് ദേഷ്യം വന്ന് അയാളോട് വന്നാണ്ട് നബി തങ്ങളെ ഒരൊറ്റ അടിയൻ കൊടുത്തു മൂത്ത്. എന്നിട്ട് അയാൾ അങ്ങാടിക്ക് പോയി കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങാടി പോയിട്ട് ആ കിണറാം ഞങ്ങൾ വരില്ലായിരുന്നു, യൂണിയൻകാരെല്ലാവരും ഒറ്റൊന്നും വന്നില്ല. കുറേ യൂണിയൻകാരുണ്ടായിരുന്നു, ഒറ്റൊന്നും വന്നില്ല. കാരണം അത്രയും ആഴമുള്ള കിണറാണ്. മൂപ്പര് ദേഷ്യം പിന്നെയും കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ്. വന്നോക്കും പണ്ട് ബക്കറ്റ് കരക്കാൻ തന്നെ കിടക്കുന്നു. അത് മൂപ്പരിങ്ങനെ ആലോചിച്ചു, അപ്പം ആ വന്നത് ആരായിരുന്നു? പറഞ്ഞിട്ട് നോക്കുമ്പോൾ മുഹമ്മദ് ആവാനുള്ള സാധ്യത ഉണ്ട്. ലക്ഷണമൊക്കെ നോക്കുമ്പോൾ ആലോചിക്കുന്നിടത്തോളം ഉറപ്പായി വന്നത് മുഹമ്മദാണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വാള് കണ്ട് എടുത്തു കുറേന്ന്, ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈയാണ് മുറിച്ചു. മുഹമ്മദിനെയാണ് അടിച്ചയച്ച, നീ കൈ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. രക്തം വാർന്നൊഴുകി ബോധരഹിതനായ അയാൾ കിടന്നു. കിണറും കരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്നുകൊണ്ട് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മതിലിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയായിരുന്ന രണ്ടുപേര് മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് വെള്ളവും രക്തവും ഒഴുകി വരുന്നത് കണ്ടപ്പോൾ അവർ എത്തി നോക്കി. ഒരാൾ ബോധരഹിതനായി കിടക്കുന്നുണ്ട്, ഒരു ചാടി ചെന്നു കുറച്ച് വെള്ളമൊക്കെ സംഘടിപ്പിച്ച് മുഖത്ത് കുടഞ്ഞ് കുടിക്കാനൊക്കെ കൊടുത്തപ്പോൾ മൂപ്പര് നീച്ചു. നീച്ചേക്കിനെ അറ്റ് കിടക്കുന്ന കയ്യിനെടുത്തുങ്ങാണ്ട് ഓടി ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി. കുന്നാര നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നിന്നെ അടിച്ച കൈ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യം കൊടുത്തു. നബി തങ്ങൾ അവർ വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചങ്ങാണ്ട് സറഫാക്കപ്പെട്ട് ഉമ്മനീനെടുത്താണ് തേച്ചു കൊടുത്തു. അതുമാത്രം പഠിച്ചാൽ മതി, എന്നാൽ തന്നെ തിരിയും സംഗതി. പക്ഷെ അതിന് ഒരു ഇത് മാത്രമേ ഉള്ളൂ, സുന്നി ആവണം, എന്നാലേ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ പഠിക്കൂല. അല്ലെങ്കിൽ ഇപ്പം എന്താ പതും അത്രത്തോളം പഠിക്കാനുള്ളതെന്ന് തോന്നും. എന്താ ഈ തുപ്പലൊക്കെ എത്രത്തോളം പഠിക്കാനുള്ളതെന്ന് തോന്നും. അപ്പോൾ പഠിക്കാൻ പറ്റണമെങ്കിൽ സുന്നി ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. വായയിൽ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി. ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖൈബർ യുദ്ധം മുറഹിബ് രാജാവിനോടാണ്. ഖൈബർ യുദ്ധം ഭയങ്കര ധീരനാണ്, ഒരുപാട് പട്ടാളുള്ള ആളാണ് മുറഹിബ് രാജാവ്. നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി ചെന്നപ്പോൾ മൂപ്പര് എന്ത് പണി ഒപ്പിച്ചു വെച്ചാൽ, മൂപ്പര് ഒരു 3-4 മാസം കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണവും കുറച്ച് ഒട്ടകങ്ങളും ആടുകളും വെള്ളവും ഒക്കെ കൂടി ആയിട്ട് കോട്ടൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് വായലണ്ട് അടച്ചു. പുറത്തേക്ക് വന്നില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറത്തു വന്നിട്ട് ഇങ്ങനെ നിന്നു. 2 ദിവസം കഴിഞ്ഞു, ഇവർ വരുന്നില്ല. 2-ാമത്തെ ദിവസം ഒരു പണിയെടുത്തു, പുറത്തുള്ള ഈത്തപ്പനമര പോലെ തിരക്കുന്ന ഞാൻ മുറിച്ചാൻ തുടങ്ങി. ഈറ പിടിച്ചിട്ടാലും ഓല് ഇറങ്ങട്ടെ എന്ന് എഴുതിയിട്ട് ഇറങ്ങിയില്ല. ഈത്തപ്പനമരൊക്കെ ഇങ്ങനെ മുറിച്ചു, അത് കണ്ടിട്ടാലും ഓല് ഈറ അടിച്ചിട്ട് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യാലോ, ഇറങ്ങിയില്ല. അവസാനം ഒരു ദിവസം രാത്രിയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ നാളെ നേരം പുലരുമ്പോൾ ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും. അയാൾ കാരണമായ ഖൈബർ നമുക്ക് ഫതഹായി കിട്ടുന്നതാണ്. നാളെ ആ ഒരാളെടുത്ത് കൊടി കൊടുക്കും, നാളെ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് സുബീസ്കാരം കഴിഞ്ഞിട്ട് ആരും പോകണില്ല, ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റാണ് അവിടെ നിന്നിട്ട്. ആ കൊടി കിട്ടുന്ന ദിവസമാണല്ലോ ഒന്ന്, ഏത് കൊടി? ജയിച്ചിന കൊടി. അതിന് ഇഷ്ടം പോലെ ആൾ ഉണ്ടാവും. ഇന്ന് ജയിക്കുമെന്ന് പറഞ്ഞാണല്ലോ, അന്ന് എന്തായാലും ജയിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരും പോകണില്ല സുബീസ്കാരം കഴിഞ്ഞിട്ട്. ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ 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 നോക്കുകയാണ്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, അലി എവിടെയെന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, തീരെ സുഖമല്ലേ കിടക്കുകയാണ്. കാരണം
ഒരു നിലക്കും സുഖമില്ല, കിടക്കാണ്. നബി തങ്ങൾ ചോദിച്ചു, അലി എവിടെയെന്ന് ചോദിച്ചു. നബിയെ വരാൻ കഴിയൂല, തീരെ സുഖമില്ല. ഓല തീരൊക്കെ ഭയങ്കര തെക്കിയതുള്ള തീരാണ്, കാരണം അതാ കൊടിയിട്ടണല്ലോ അതുള്ള. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പോയിട്ട് അലിനെ കൂട്ടിക്കൊണ്ടിരിയറണം, അലിനെ കൂട്ടിക്കൊണ്ടിരിയറണം. സഹാബത്ത് പോയി അലി റളിയല്ലാഹുവിനെ ഇങ്ങനെ താങ്ങിക്കൊടുന്ന് നടക്കാൻ വയ്യ, കണ്ണ് ചോര വന്നിട്ട് കണ്ണ് മീക്കാൻ വയ്യ, രണ്ട് കണ്ണും ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ കൊടുക്കും. കണ്ണിങ്ങനെ പൊളിച്ചിട്ട് സർഫാക്കപ്പെട്ട ഉണിനീരെടുത്തുകൊണ്ട് തേച്ചു കൊടുത്തു. സയ്യിദുന അലി നബി താലിബ് റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, ദൂരസ്ഥലത്ത് കൂടെ പാറിക്കൊണ്ടിരിക്കുന്ന പരുന്തുകൾക്ക് താഴെ ഇങ്ങനെ പതുങ്ങി പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എപ്രകാരം തിരിച്ചറിയാൻ കഴിയുമോ, അതിനേക്കാൾ കൂടുതലായി എനിക്ക് അതിനുശേഷം കാഴ്ചശക്തി ഉണ്ടായി. സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവരൊറ്റ സംഭവം പഠിച്ചാൽ മതി. വബി ഖൈസിഹിം വഖതദതിൻ മൻ ഐനുഹു റുദ്ദത ബി കഫിൽ മുസ്തഫൽ ഹസനായി. രണ്ട് വതിരീങ്ങളാണ് കൈസും ഖത്താദി റളിയല്ലാഹു അൻഹുമ, രണ്ടും വലിയ സംഭവം. കൈസ് റളിയല്ലാഹു അൻഹു, രണ്ട് കൈസുണ്ട് സഹാബത്തിനിടയിൽ, രണ്ടിൽ ഏതാണ്? ഒരാൾ ചെവി കേൾക്കാത്ത ആളായിരുന്നു, ചെവി ലേശം കേൾവി കുറവാണ്, തീരെ കേൾക്കായില്ല, ലേശം കേൾവി കുറവാണ്. കൈസ് റളിയല്ലാഹു അൻഹു ചെവി കുറവ് കേൾവി കുറവായ ആളായതുകൊണ്ട് ഉറക്ക വർത്തമാനം പറയും, അങ്ങനെയല്ലോ, കാരണം മൂപ്പർക്ക് കേൾക്കണില്ല, അപ്പോൾ പിന്നെ അങ്ങനെ ഉറപ്പ് വർത്താനം പറയും. ഖുർആനിലൊരായത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബാദികും ബഅൻ അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്കുറൂൻ. നിങ്ങളാരും നബി തങ്ങളുടെ അടുക്കൽ വെച്ച് നിബിധങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. അൻ തഹബതമാലുക്കും നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വഅൻതും ലാ തശ്കുറൂൻ നിങ്ങളറിയാതെ എന്നായത്തിറങ്ങി. മുസ്തഫ നിബിധങ്ങളുടെ ആദരത്തിൽ വെച്ച് നിബിധങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല, ഹയാത്ത് കാലത്തും പറ്റൂല, മൗത്തിന് ശേഷം പറ്റൂല. റൗദ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് നിബിധങ്ങൾക്ക് സലാം പറയേണ്ടത് പതുക്കേണ്, അവിടുന്ന് സെൽഫി എടുത്ത പിന്നെ എന്താ ഘട്ടം, 756 അയച്ചു കൊടുക്കാനും മുമ്പിൽ സെൽഫി എടുത്തിട്ടേ, തെളിവ് സഹിതം അതിനൊക്കെയാണ് ആൾക്കാർ എടുക്കുന്നത്. റൗദ ഷരീഫിൻ്റെ അടുത്ത് വെച്ചിട്ട് സെൽഫി എടുക്കാൻ പത്ര കായാലും ബാക്കി അങ്ങോട്ട് പോകണം, വേറെ എടുക്കലും കോട്ടകുന്ന് പോയാൽ പോരെ, ഒരു 10 ഫോട്ടോ എടുത്ത് കണ്ട് അയച്ചുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ കേട്ടത്, എന്തപ്പോൾ കേട്ടോ, അങ്ങനെയൊക്കെയാണ്. എന്തായാലും കൈസ് റളിയല്ലാഹുവിന് ഈ ആയത്തിറങ്ങിയ ശേഷം പള്ളിയൊക്കെ വന്നില്ല, കൈസ് റളിയല്ലാഹുവിന് പള്ളിയൊക്കെ വന്നില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നമ്മളെ കൈസ് എവിടെ, കാണാനല്ലോ എന്ന് പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, നബിയെ കുറേ ദിവസമായിട്ട് മുമ്പിൽ വരലില്ല, അതെന്താ വരാത്തതെന്ന് ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സഹാബത്ത് പോയിട്ട് റളിയല്ലാഹുവിനും കൈസ് റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ കൈസ നിങ്ങൾ പള്ളിക്കൊക്കെ ഒന്നും വരാത്തതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ എന്നെ പറ്റി ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയില്ല, അതാ ഞാൻ വരാത്തത് പറഞ്ഞു. ഏതായത്ത് ചോദിച്ചു. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ, നബിതങ്ങളെക്കാൾ ഉച്ചത്തിൽ നിങ്ങളാരും സംസാരിക്കരുത് എന്ന് ആയത്തിറങ്ങിയില്ല, അതിനെ പറ്റിയല്ലേ. ഞാൻ ചെവിക്ക് കേൾവി കുറവായതുകൊണ്ട് ഓർക്ക വർത്തമാനം പറഞ്ഞ ആളാണ്, അതുകൊണ്ട് അത് ഇന്നെ പറ്റിയാണല്ലോ. ഉള്ളോടത്തോടുള്ള അമലൊക്കെ കൈസിൻ്റെത് പോയില്ലേ, ഇവിടുന്നാണ്ട് എന്തേലും ബാക്കിയുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വരാതിരുന്നതാണ് കാരണം. സയ്യിദുന കൈസ് റളിയല്ലാഹു ഓർക്കൊക്കെ അങ്ങനെ ഭയങ്കര ബേജാറായിരുന്നു. നമ്മൾ ആകെ ഒരു വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പോവുക, അത് മേലെ കയറിയിരുന്ന് വർത്തമാനം പറയും, അങ്ങനെയാണ്. അല്ലാത്ത ദിവസം അങ്ങോട്ട് ഇല്ലേ, മേലെ കയറിയിരുന്ന് വർത്തമാനം പറയാന്ന് പറയുമ്പോൾ ചിരിച്ചണ്ട, കമ്മിറ്റിക്കാർ അവതും കിടക്കുന്നു, ഒച്ചിടാൻ പാടില്ല. വെള്ളിയാഴ്ചത്തെ ചുമ്മാ ഒച്ചിടാനുള്ള ദിവസമൊന്നുമല്ല, നമുക്കൊരു വെള്ളിയാഴ്ചൻ്റെ ഫീലിങ്ങിന് കിട്ടണമെങ്കിൽ നാലെ ഒച്ചാണ്ട് വിടണം അപ്പോളെ. അത് അങ്ങോട്ട് പോകുമ്പോൾ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒച്ചിടും, അതാണ് നമ്മളെ പരിപാടി. ഒച്ചിടൽ വലിയൊരു നിലവാരമൊന്നുമല്ല, ഒരു മനുഷ്യന് ശബ്ദമില്ലാതെ എങ്ങനെയും പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നിലവാരം എന്ന് പറയുന്നത്. അപ്പോൾ കൈസിന് പേടിയായി, മൂപ്പരെ പറ്റിയിട്ടാണോ എന്നാണ് തോന്നിയത്. പള്ളിക്കൊന്നില്ല. അപ്പം നബിതങ്ങൾ പറഞ്ഞു, കൈസേ നിങ്ങൾക്ക് ദണ്ണായതുകൊണ്ടല്ലേ ആ ആയത്ത് നിങ്ങളെ പറ്റിയിട്ടൊന്നുമല്ല, നിങ്ങൾ ഒന്നോളിയാറ്.
അതിൻ്റെ ശേഷം കൈസർ റളിയല്ലാഹുവിന് പള്ളിയിൽ വരാൻ തുടങ്ങി. ഖത്താദ റളിയല്ലാഹുവിന് വേറൊരു സംഭവമാണ്. സയ്യിദുന ഖത്താദ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചു പെണ്ണെട്ടി. ആദ്യ രാത്രി വീട് കൂടുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിനുള്ള വിളിയാളമുണ്ടായി. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിലേക്ക് വരൂ എന്ന് പള്ളിക്കെന്ന് ഇങ്ങനെ വിളിച്ചു. ആ സമയത്ത് ഖത്താദ റളിയല്ലാഹുവിന് വാളെടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയുണ്ട് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നാണ് മൂപ്പര് ഇറങ്ങി യുദ്ധത്തിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ഒരു ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ പ്രധാനമായും നടന്നത് അമ്പെയ്ത്തായിരുന്നു. അമ്പെയ്യാണ് നടക്കുന്നത്. ഇതിങ്ങനെ കണ്ടു നിന്ന ഖത്താദ റളിയല്ലാഹുവിന് തോന്നി, ആരെങ്കിലും ദൂരെ നിന്ന് നല്ല ഉന്നുള്ള ഒരാൾ അമ്പ ചെയ്തിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെങ്ങാനും അത് കൊണ്ടാൽ പിന്നെ എന്തിനാ ഈ ഖത്താദ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കണതിൻ്റെ മുന്നിൽ ഖത്താദ റളിയല്ലാഹുവിന് മറയായിട്ട് ഇങ്ങനെ നിന്നു. കൊള്ളയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിന്നു. കൊണ്ടത് ഖത്താദ റളിയല്ലാഹുവിൻ്റെ കണ്ണിലിരുന്നു. കണ്ണിൽ അമ്പ് വന്ന തറച്ചേക്കിന് ആ അമ്പ് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണിട് പോകുന്നു. ആ കണ്ണിങ്ങനെ കയ്യെ പിടിച്ചിട്ട് നബിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് തിരിഞ്ഞിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്. എൻ്റെ ഭാര്യയോടൊപ്പം ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല നബിയെ. എങ്ങനെയാണ് ഞാൻ ഈ കണ്ണില്ലാതെ പേരേക്ക് പോകുക? എനിക്കിൻ്റെ കണ്ണ് മടക്കി തരണം നബിയേ. എനിക്കിൻ്റെ കണ്ണിന് തിരിച്ചിട്ടണമെന്ന് പറഞ്ഞു. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ തിരിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറയണം, എന്താ വെച്ചാൽ ഇപ്പോൾ പറയേണ്ട ഒരു കാലമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറയണം. ഇതൊക്കെ മനസ്സിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആരാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓൽക്ക് ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട വെച്ചിട്ടാണ്, ഓൽക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നബിനോട് കണ്ണ് മടക്കി തരാനൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നും. എന്തായാലും കത്താതെ പറഞ്ഞു, എനിക്കിതിന് തരണമെന്ന് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, കത്താത, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ രണ്ട് കണ്ണ് തന്നാൽ പോരെയോ കത്താത? സ്വർഗത്തിൽ രണ്ട് കണ്ണ് തരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാക്കുക എന്നാണ്. കാരണം കണ്ണ് മാത്രം സ്വർഗത്തിലും ബാക്കി ആരോടെങ്കിലും ഉണ്ടാവില്ലല്ലോ. നെരിയാണിക്ക് താഴെ അഹങ്കാരിയായി വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവൻ്റെ വസ്ത്രം നരകത്തിലാണ് പറഞ്ഞ ഓ പിന്നെ എവിടേക്കാരം? ഓ നരകത്തിൽ തന്നെയാണ്, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇതിന് പകരം രണ്ട് കണ്ണ് സ്വർഗത്തിൽ തന്നാൽ പോരെ എന്ന് ചോദിച്ചു. സയ്യിദുന ഖത്താദ റളിയല്ലാഹുവിനെ പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് ഈ കണ്ണ് ഇവിടെ നിന്ന് മടക്കി തരണം, അല്ലാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല നബിയേ. പിന്നെ നിങ്ങളിപ്പോൾ രണ്ട് കണ്ണ് സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് വേറെ തരണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തായാലും തരാമെന്ന് ഉറപ്പിച്ചാണല്ലോ, അതിനിക്ക് വേറെ തരണം, ഈ കണ്ണ് ഇവിടെ തന്നെ തരുമാണെന്ന് പറഞ്ഞു സയ്യിദുന ഖത്താദ റളിയല്ലാഹു അൻഹു. ആ കണ്ണിനെടുത്തുങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ്ട് ആ പഴയ സ്ഥലത്തൻ വെച്ചിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്താണ് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല.